മൈജിയിൽ നിന്നും ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യൂ. 1500 രൂപ ക്യാഷ് ബാക്കിനൊപ്പം കിഡിലൻ സ്മാർട്ട് വാച്ച് സൗജന്യം. അപ്പർ കുട്ടനാട്ടിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന വാർത്ത വരുന്നു. കഴിഞ്ഞ 2 മാസമായി വെറും 14 രൂപ മാത്രമാണ് ഒരു തേങ്ങയ്ക്ക് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. ഉത്പാദനത്തിനും പരിപാലനത്തിനും ചെലവാകുന്ന തുക പോലും തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിൽ തെങ്ങ് കൃഷി അവസാനിപ്പിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് തെങ്ങ് കർഷകർ. പതിറ്റാണ്ടുകളായി കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അപ്പർ കുട്ടനാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളും. നെല്ലും തെങ്ങുമാണ് മേഖലയിലെ പ്രധാന കൃഷി. 2 മാസം മുൻപ് വരെ 24 രൂപ വരെ കിട്ടിയിരുന്ന തേങ്ങയ്ക്കിപ്പോൾ 14 രൂപ മാത്രമാണ് കർഷകന് ലഭിക്കുന്നത്. ഒരു തെങ്ങിൽ കയറാൻ 50 മുതൽ 60 രൂപ വരെ കൂലി നൽകേണ്ട അവസ്ഥയാണ്. ഇത് തെങ്ങ് കൃഷി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് കൂലി ചെലവ് വളരെ കൂടുകയും അതിനാനുപാതികമായി തേങ്ങയുടെ വില വർദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ഭീഷണിയാണ്. തെങ്ങയ്ക്ക് വില കുറയുകയും തെങ്ങിന് കൂലി സംബന്ധമായ ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. അടിക്കടി വർദ്ധിക്കുന്ന വളത്തിന്റെ വിലയും കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഉൽപാദനത്തിന് ചെലവാകുന്നതെങ്കിലും തിരികെ കിട്ടാത്തതിനാൽ നാളികേര കൃഷി അവസാനിപ്പിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. അതുപോലെ തന്നെ ചെല്ലിയുടെ ഉപദ്രവം, അതുപോലെ തന്നെ നമ്മുടെ കാറ്റുവീഴ്ച, പലതരമായ കീടബാധ തെങ്ങിനെ ഇന്ന് കാർന്നു തിന്നുമ്പോൾ കൃഷിക്കാരൻ തെങ്ങ് കൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം തെങ്ങുകൾക്കുണ്ടാകുന്ന രോഗങ്ങളും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കേരഫെഡിന്റെ തേങ്ങാ സംഭരണത്തിന് ഒട്ടേറെ നൂലാമാലകളുള്ളതായും കർഷകർ പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തേങ്ങയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കൂടുതലായും വിറ്റഴിയുന്നത്. ഇതും കേരളത്തിലെ തെങ്ങ് കൃഷിയെ കാര്യമായി ബാധിച്ചതായി കർഷകർ പറയുന്നു. 24 പത്തനംതിട്ട. കോഴിക്കോട് ജില്ലയിൽ KSU നേതാവിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത സംഭവം രാഷ്ട്രീയ വിവാദമാകുന്നു. കുറ്റിക്കാട്ടൂർ ബുഷർ ജംഹറിനെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. നടപടിക്കെതിരെ കോഴിക്കോട് DCC പ്രസിഡന്റ് രംഗത്ത് വന്നു. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ദിലീപ് ദേവസ്യ ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SK. ഇന്നലെയാണ് കാപ്പ ചുമത്തിയുള്ള ഈ KSU ഭാരവാഹിക്കെതിരെ കാപ്പ ചുമത്തിയുള്ള അറസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ DCC നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളോടുള്ള പകപോക്കലാണ് ഇതിന് പിന്നിലെന്നും ഇത് നീതീകരിക്കാൻ കഴിയാത്തതാണെന്നുമാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പറഞ്ഞത്. ഈ വിഷയത്തിൽ അല്പസമയത്തിനകം DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. എന്തായാലും ഈ ബുഷറിനെ കൂടാതെ ടിങ്കു എന്ന ഒരു ക്രിമിനലിനെയും കൂടെ പോലീസ് കാപ്പ ചുമത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഈ ഗുണ്ടാ ലിസ്റ്റിലുള്ള ആളാണ്, അതായത് ടിങ്കു ഗുണ്ട ലിസ്റ്റിലുള്ള ആളാണ്. ഇദ്ദേഹം പോലീസിനെ ആക്രമിക്കുന്ന അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പോലും വൈറലായ വിഷയമാണ്. എന്നാൽ ഈ ബുഷർ KSU ജില്ലാ ഭാരവാഹിയും അതുപോലെ തന്നെ ലോ കോളേജ് തിരുവനന്തപുരം ലോ അക്കാദമി വിദ്യാർത്ഥിയും കൂടിയാണ് ഇവർക്ക് രണ്ടുപേരെയുള്ള അന്വേഷണം നടത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ബെഞ്ച് ACP A. ഉമേഷാണ്. A. ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഈ കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കലക്ടർ ഇവർക്കെതിരെ കാപ്പ ചുമത്താനുള്ള ഉത്തരവിറക്കിയത്. എന്തായാലും രാഷ്ട്രീയമായി പകപോക്കുകയാണ് സർക്കാരെന്നും ഇത് ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കാപ്പ ചുമത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്നലെ പ്രസ്താവനയിലൂടെ തന്നെ ഈ DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ ചോദിച്ചത്. അല്പസമയത്തിനകം ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങളുമായി K. പ്രവീൺകുമാർ വരുന്നതായിരിക്കും. SK. താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് ദിലീപ് ദേവസിയാണ് കോഴിക്കോട് നിന്ന്. ഉത്തരാഖണ്ഡ് റൂർക്കിയിലെ കൂട്ടബലാത്സംഗ കേസിൽ 5 പ്രതികൾ അറസ്റ്റിലായി. പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കിയേക്കും. ഈ മാസം 25-ാം തീയതിയാണ് അമ്മയും കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് അമ്മയും മകളും ഓടുന്ന കാറിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ലക്ഷ്മി സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. ലക്ഷ്മി, വിവരങ്ങൾ. SK. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ June 25-ാം തീയതിയാണ് അമ്മയും 6 വയസ്സുകാരിയായ മകളും ഓടുന്ന കാറിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ഇതിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കൃത്യത്തിൽ ഉൾപ്പെട്ടിരുന്ന 5 പ്രതികളെയും പോലീസ് പിടികൂടി എന്നതാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും മറ്റ് സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലുമാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്ത് സോനു എന്നയാൾ അമ്മയും മകളെയും കാറിൽ കയറ്റുകയായിരുന്നു. പിന്നീട് ഓടുന്ന കാറിൽ വെച്ച് സോനുവും സുഹൃത്തുക്കളും ചേർന്ന് ഇരുവരെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. ശേഷം ആളൊഴിഞ്ഞൊരു കനാലിൽ ഇരുവരെയും ഉപേക്ഷിച്ച ശേഷം പ്രതികൾ കടന്നു കളഞ്ഞു. സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി അമ്മയും മകളും പരാതി നൽകി. ഉടൻ തന്നെ ഇവരെ റൂർക്കിയിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വൈദ്യപരിശോധനയും നടത്തി. വൈദ്യപരിശോധനയിൽ ഇവർ ബലാത്സംഗത്തിനിരയായി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ അന്വേഷണങ്ങൾ ആരംഭിച്ചത്. ഇതിൽ ഇപ്പോൾ 5 പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും
എന്നതാണ് പോലീസ് അറിയിക്കുന്ന വിവരം. ഏതായാലും യുവതിയിൽ അമ്മയിൽ നിന്നും കൂടുതൽ വിവരശേഖരണങ്ങൾ ലഭിച്ചിട്ടില്ല, വിവരം ശേഖരിക്കാൻ സാധിച്ചില്ല. കാരണം ഈ കൃത്യത്തിന് ശേഷം അമ്മയുടെ മാനസിക നില ആകെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യനില ആകെ മോശമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ തെളിവെടുപ്പ് അമ്മയിൽ നിന്നും എടുക്കാൻ സാധിച്ചില്ല. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 5 പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. താങ്ക് യു ലക്ഷ്മി സുരേഷ്. ഇനി അടുത്തതായിട്ട് മെല്ലോ സോപ്പിന്റെ ലോഞ്ച് ആണ്. പുതിയൊരു സോപ്പ് മാർക്കറ്റിലേക്ക് വരുന്നു. 3 വ്യത്യസ്ത സുഗന്ധങ്ങളിൽ വിപണിയിലെത്തുന്ന മെല്ലോ സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ പ്രശസ്ത ചലച്ചിത്ര താരം ഭാവനയാണ്. 24 ഭാവന ചേരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ഈ ആഡ്, ഈ പരസ്യം, ഈ മെല്ലോ സോപ്പിന്റെ പരസ്യം നമുക്ക് ലോഞ്ച് ചെയ്യാം. അതിലേക്ക് ഹൃദയം നിറയുന്ന സുഗന്ധം, കണ്ണെടുക്കാൻ തോന്നാത്ത സൗന്ദര്യം, സേ ഹലോ ടു മെല്ലോ, പൂവ് പോലെ വിടരൂ. മെല്ലോ സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ നമുക്കെല്ലാം പ്രിയപ്പെട്ട ചലച്ചിത്ര നടി ഭാവനയാണ്. ഭാവന ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമുക്കൊപ്പം ഈ സുന്ദര നിമിഷത്തിൽ. ഗുഡ് മോർണിംഗ് ഭാവന. ഹായ്, ഗുഡ് മോർണിംഗ് ഭാവന. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എവിടെയാ ഭാവന ഇപ്പോൾ ഉള്ളത്? ബാംഗ്ലൂരിലാണോ അതോ കേരളത്തിലുണ്ടോ? ഞാൻ ഇപ്പോ നാട്ടിലുണ്ട്. ഞാൻ എന്റെ മലയാളം മൂവി ഷൂട്ട് നടക്കണ നാട്ടിലുണ്ട്. ഓ, വളരെ സന്തോഷം. കുറച്ചു ദിവസമായി ഭാവനയെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ. വളരെ സന്തോഷം. എനിക്കൊന്ന് ഈ ഈ പരസ്യം കണ്ടു വളരെ നന്നായിരിക്കുന്നു. ഗംഭീരമായ പരസ്യമാണ്, ഭാവന നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പൂക്കളോടാണോ ഇഷ്ടം? നമ്മൾ ഈ ഫ്ലവേഴ്സിന്ന് സംസാരിക്കുമ്പോൾ അങ്ങനല്ലേ ചോദിക്കണ്ടേ? അതെ അതെ അതെ. ഈ ഈ പുതിയ ഈ പരസ്യ ചിത്രം നോക്കിയപ്പോൾ അതിനകത്ത് കൂടുതലും പൂക്കളും പച്ചപ്പും ഒക്കെ കാണുന്നു. എന്താ ഈ പശ്ചാത്തലത്തിന്റെ രഹസ്യം? ആക്ച്വലി നമ്മുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഗ്രീനറി ആൻഡ് ഫ്ലവേഴ്സ് തന്നെയല്ലേ. നമ്മുടെ പ്രകൃതിയോട് അത്രയും എന്താ പറയാ, ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റും ഫ്ലേവേഴ്സും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ക് ചെയ്തിരിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ ഭാവന, എനിക്കറിയാം ചില പരസ്യ ചിത്രങ്ങളിലൊക്കെ ഭാവന ബ്രാൻഡ് അംബാസഡറായി വന്നിട്ടുണ്ട്. ഈ മെല്ലോ എന്ന ഈ പ്രോഡക്റ്റിന്റെ ആഡിലേക്ക്, ഈ പരസ്യ ചിത്രത്തിലേക്ക് ഭാവന എത്തിച്ചേർന്ന സാഹചര്യം വിശദമാക്കാമോ? ആക്ച്വലി ഇതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് പിന്നെ കൂടി ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഹെർബൽ പ്രോഡക്ട്സ് ആണ്, പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. സോ അവര് ഈ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് അതിൽ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ. ഈ ഡോക്ടേഴ്സ് അവരുടേതായിട്ടുള്ള ഒരു റിസർച്ച് നടത്തി, അങ്ങനെ കുറെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഈ പ്രോഡക്റ്റ് തുടങ്ങിയിരിക്കുന്നത്. സോ അവര് ആലോചിച്ചിട്ടാണ് ഓക്കെ ഇത് ഭാവന ഇത് ചെയ്താൽ നന്നായിരിക്കും. അവരൊരു ഡിസിഷൻ എടുത്തിട്ട് എൻ്റെ ഒരു മാനേജർ ത്രൂ ആണ് വന്നത്. സോ കോൺസെപ്റ്റ് കേട്ടപ്പോൾ ഇതിനെ പറ്റി, ഈ പ്രോഡക്റ്റിനെ പറ്റി അറിഞ്ഞപ്പോൾ എനിക്കും വളരെ ഇൻട്രസ്റ്റഡ് ആയി. സോ അങ്ങനെയാണ് ഞാൻ ഈ മെലോ എന്ന ഈ ഒരു പ്രോഡക്റ്റിലേക്ക് ഞാൻ എത്തുന്നത്. ഒരുപാട് പരസ്യ ചിത്രങ്ങളൊന്നും ഭാവന അങ്ങനെ കാണാറില്ല. വളരെ ചൂസിയാണ് ഭാവന ഇക്കാര്യത്തിൽ. ഈ മെലോയുടെ ഷൂട്ടിംഗ് ഒക്കെ, ഈ പരസ്യ ചിത്രീകരണമൊക്കെ ശരിക്കും എൻജോയ് ചെയ്തോ? എങ്ങനെയായിരുന്നു കാര്യം? ആക്ച്വലി ഞങ്ങളതൊരു ഏപ്രിലിങ്ങനെ കത്തി നിൽക്കുന്ന ചൂടിൽ ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതാണ്. ഭയങ്കര ചൂടായിരുന്നു അവിടെ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. കാരണം അവരത് ഭയങ്കര അങ്ങനത്തെ ഒരു വിഷ്വൽ ബ്യൂട്ടി കൊണ്ടുവരാൻ അവർക്കതിൽ കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ആ ഒരു പിന്നെ ഡ്രോപ്സ്, ഡ്യൂ ഡ്രോപ്സും അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ കാണുന്ന ആ ഒരു വെതറേ ആയിരുന്നില്ല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. സോ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ദ ഹോൾ യുനോ ക്രൂ, ഡയറക്ടർ ആൻഡ് പിന്നെ ടെക്നീഷ്യൻസ് ബാക്കി എല്ലാവരും. കാരണം അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്കധികം ചൂടായിരുന്നു. പക്ഷെ അത് ഇത്രയ്ക്ക് ഈ വിഷ്വൽ കണ്ടപ്പോ എനിക്ക് പോലും, ഞാൻ പോലും മറന്നുപോയി ഇത്രയും ചൂടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തതെന്നുള്ളത്. കാരണം അത് കാണുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയാ, ഒരു കുളിർമ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതിന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു ഒരു ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇറ്റ് വാസ് ഫൺ. അപ്പൊ യഥാർത്ഥത്തില് ഭാവനയ്ക്ക് തീർച്ചയായിട്ടും ഏത് കാര്യം കുറച്ച് സീരിയസ് ആയി ചെയ്യുന്ന ആളാണ് ഭാവന എന്ന് എനിക്കറിയാം. അപ്പൊ ഈ കുറച്ച് ഇപ്പോഴാണ് മനസ്സിലായത്, നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല ചൂടൊക്കെ ഏറ്റ് ഷൂട്ട് ചെയ്ത് തീർത്താണ് ഈ പരസ്യചിത്രം എന്നുള്ളത്. ഈ പരസ്യചിത്രം ഒരു പൂർണ്ണമായിട്ട് ഒരു ആഡ് ഫിലിമായിട്ട് പുറത്ത് കണ്ടപ്പോ ഭാവനയ്ക്ക് എന്താ തോന്നിയത്? ഭാവന മനസ്സിലുദ്ദേശിച്ചതിൽ തന്നെ വന്നിട്ടുണ്ടോ? എങ്ങനെ, ഒരു സംതൃപ്തി ഉണ്ടോ?
തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ആലോചിച്ചതിനേക്കാളും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ 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 ഭംഗിയായിട്ടുണ്ട്. നല്ല ഷോട്ട് ബ്യൂട്ടി ആൻഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭാവന, വേറൊരു കാര്യം, ശരിക്കും നമ്മൾ ബ്രാൻഡ് അംബാസഡർ ആകുമ്പോൾ ജനങ്ങൾക്കും മനസ്സിലാകുന്ന ഒരു റോളുണ്ട്. കാര്യം നല്ല പ്രോഡക്റ്റുകൾക്ക് ബ്രാൻഡ് അംബാസഡർ ആയില്ലെങ്കിൽ നമ്മുടെ തലയിൽ വീഴും ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മെല്ലോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിൽ ഭാവനയുടെ ഒരു പ്രതീക്ഷ എന്താണ്? വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? ഇഷ്ടപ്പെട്ടോ ഈ പ്രോഡക്റ്റ്? ആക്ച്വലി പേഴ്സണൽ ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് പിന്നെ എന്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഞാൻ കുറച്ച് ഇവർ തന്നെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രോഡക്ട്സ് സാമ്പിൾസ് ഒക്കെ. ഭയങ്കര എന്താ പറയാ, നാച്ചുറൽ ആയിട്ടും അല്ലെങ്കിൽ നല്ല ഡിഫറെന്റ് ഫ്ലേവേഴ്സും പിന്നെ അതുപോലെ അതിന്റെ സ്മെല്ലാണെങ്കിലും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പ്രോഡക്റ്റ്. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടും എന്റെ എക്സ്പീരിയൻസ് ഒന്നും എന്റെ യൂസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ എക്സ്പീരിയൻസ് ഒന്നും കൂടി ഞാൻ പറയാണ്, ഇറ്റ്സ് വെരി 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 നൈസ്. ഈ പേര് എങ്ങനെയുണ്ട് ഭാവന, മെല്ലോ ഈ സോപ്പിന്റെ പേര്? മെല്ലോ, ആ അത് ഒരു ഡിഫറെന്റ് പേരായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത്. കാരണം ബാക്കി ഇനി അങ്ങനത്തെ ഒരു പേരോ അധികം വേറെ പ്രോഡക്റ്റുകൾക്കോ അങ്ങനെ ഒന്നിനും ഞാൻ കേട്ടിട്ടില്ല. സോ അതിനൊരു സേ ഹലോ ടു മെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഇവരിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് തന്നെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. കാരണം അതൊരു ഒരു ഒരു ക്യൂട്ട് നെയിമായിട്ടാണ് എനിക്കും തോന്നിയത്. ഭാവന, എനിക്കറിയാം ഇന്നും ഷൂട്ടിംഗ് ഉള്ള ദിവസമല്ലേ, നല്ല തിരക്കിലായിരിക്കുമല്ലോ, നമുക്ക് വേറെ അവസരത്തിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് മോർണിംഗ് ഷോ. എന്തായാലും ഈ പ്രോഡക്റ്റും ഈ മെല്ലയുടെ ബ്രാൻഡ് അംബാസഡറായുള്ള ഭാവനയുടെ വരവും ഒക്കെ തന്നെ നന്നായി, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, താങ്ക് യു. മെല്ലോ എന്ന പുതിയ പ്രോഡക്റ്റിന്റെ ആഡ് ലോഞ്ച് ആണ് നിങ്ങൾ കണ്ടത്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ചലച്ചിത്രം ഭാവനയാണ്. ഗുഡ് മോർണിംഗ് എഗൈൻ, എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 11 മിനിറ്റ്. നമ്മൾ 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് യാത്ര ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം ഇപ്പോഴും കാണാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരുവനന്തപുരം വേക്കേജ് സെന്റർ ആക്രമണത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയ സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. ബോംബെറിഞ്ഞ പ്രതിയെ കണ്ടെത്താൻ പ്രദേശത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നും സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ അറിയിച്ചു. കിട്ടിയ ലീഡ് ഉള്ളത്, ആ ലീഡിന് അനുസരിച്ച് എക്സ്ട്രാ അടുത്ത ലീഡിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഏത് റൂട്ട് ഇവിടെ ഉള്ള എല്ലാ റൂട്ട്സ് എല്ലാം ചെക്ക് ചെയ്യും. റൂട്ട്സ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം ആ റൂട്ടിലുള്ള CCTV ഏതെങ്കിലും ക്ലൂ കിട്ടും, എക്സ്ട്രാ ക്ലൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. AKG സെന്റർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസായി ഇന്ദിരാഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VT സതീഷിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി MPക്കും കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി AKG സെന്റർ മുന്നിൽ നിന്നും ഷഫീദ് റാവുത്തറും അതുപോലെ തനീഷ് തമ്പിയും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, നമുക്ക് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ പ്രതികരണങ്ങൾ അറിവായിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ വിവാദത്തിന്റെ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് യഥാർത്ഥ അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞോ? എസ്കെ, ഇന്നലെ രാത്രി 11:30 സംഭവിച്ച ഒരു സംഭവമാണിത്. AKG സെന്ററിലേക്ക് ബൈക്കിലെത്തിയ ഒരു അജ്ഞാതൻ ബോംബെറിയുന്നു. ഇത്ര സമയം കഴിഞ്ഞിട്ടും ഇതാരാണ്, അക്രമി ആരാണ് എന്ന് തിരിച്ചറിയാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പോലീസ് നടത്തുന്നു, അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, അല്പസമയം മുൻപ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം, ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ഒരു പ്രത്യേക സംഘം, പ്രത്യേക ഒരു ഉദ്യോഗസ്ഥ സംഘം ഇവിടേക്ക് എത്തി സംഭവസ്ഥലത്തടക്കം നേരിട്ട് പരിശോധന നടത്തിയിരിക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാകട്ടെ, ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഈ പ്രതിയോ അതല്ലെങ്കിൽ പ്രതിയുടെ വാഹനമോ ഐഡന്റിഫൈ ചെയ്യുക. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ കൺവോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ ചുമതലയുള്ളത്. ആവശ്യമെങ്കിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ സ്പർജൻ ഈ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്തയനുസരിച്ച് ഈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം പോലീസ് ഇതിൻ്റെ കേസ് എടുത്തു എന്നുള്ളതാണ്. സ്വാഭാവികം
തീർച്ചയായും അത് ഒരു കടുത്ത കുറ്റം തന്നെയാണ്, ഈ വളരെ കടുത്ത കുറ്റം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കാൻ വലിയ സുരക്ഷാ സന്നാഹം പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അന്വേഷണം എത്രയും പെട്ടെന്ന് നടത്തി പ്രതിയെ പിടികൂടുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ തന്നെ പ്രധാനപ്പെട്ട പാർട്ടി ഓഫീസിന് നേരെ കെ സുന്ദറിന് നേരെ ഒരു ബോംബേറ് സംഭവം ഉണ്ടായിട്ടും മണിക്കൂറുകൾക്ക് ശേഷവും പ്രതിയെ പിടികൂടിയില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് അത് വലിയ നാണക്കേടിലേക്ക് പോകും. മാത്രമല്ല ഈ തലസ്ഥാന ജില്ലയിൽ പ്രത്യേകിച്ച് ഇത്രയധികം പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുള്ള പോലീസിംഗ് സംവിധാനങ്ങളുള്ള ഒരു തലസ്ഥാന നഗരത്തിലെ ഒരു ഹൃദയഭാഗത്തുണ്ടായ ഒരു സംഭവത്തിൽ ഇതുവരെയും അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പരമാവധി എഫേർട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ സി സി ടി വി പരിശോധിക്കാൻ ഇന്നലെ കഴിയാതിരുന്നു, ഇന്നലെ രാത്രി കഴിയാതിരുന്നത് സ്വാഭാവികമായും രാത്രി ആയതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്നുള്ള സി സി ടി വി ശേഖരിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് ഒരു കുറച്ച് കാലതാമസം അതുമായി ബന്ധപ്പെട്ട് എടുത്തത്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഫോറൻസിക് പരിശോധന ഫലമാണ്. അതായത് ഈ ഫോറൻസിക് പരിശോധനയുമായി ബന്ധപ്പെട്ട്, അതായത് ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്ത് എക്സ്പ്ലോസീവാണ്, എന്ത് സ്ഫോടക വസ്തുവാണ്, അത് ബോംബ് എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കൃത്യമായ ധാരണ അക്കാര്യത്തിൽ വേണം. അതുകൊണ്ട് തന്നെ ഏതുതരം വസ്തുവാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും പോലീസ് അന്വേഷണം കാര്യമായി പുരോഗമിക്കുന്നുണ്ട്. ഈ എ കെ സെൻറ്ററിലേക്ക് എത്തുന്ന എല്ലാ ആളുകളും, ഈ നേതാക്കന്മാരടക്കെല്ലാം ഈ സംഭവം നടന്ന സ്പോട്ടിലേക്ക് എത്തി. ഈ സംഭവം സന്ദർശിച്ച ശേഷം മന്ത്രി ജി ആർ ആനിൽ മാധ്യമങ്ങളെ കാണുന്നു. എന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക്. ഒരു വല്ലാത്ത അവസ്ഥ കേരളത്തെ സൃഷ്ടിക്കാനുള്ള പരിശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നിലയിൽ സി പി എമ്മിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായാൽ കേരളമൊട്ടാകെ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പ്രതിപക്ഷം കാണുന്നത്. അതിലൂടെ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർന്നു എന്ന് വലിച്ചു തീർക്കാനുള്ള ഒരു പരിശ്രമമാണെന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളത്തിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ എ കെ സെൻ്റർ നേരെ ഉണ്ടായ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഇതിൻ്റെ മറ്റ് നടപടികളുമായി ഗവൺമെൻറ് അടിയന്തരമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് കാണിക്കുന്നത്. മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് എ കെ സെൻ്റർ സന്ദർശന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന അക്രമത്തെ അദ്ദേഹം അപലപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എ കെ സെൻ്റർ മുന്നിൽ തനീഷ് തമ്പിയുണ്ട്. തനീഷ് തമ്പി, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വലിയ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇത് ഇ പി ജയരാജൻ്റെ തിരക്കഥയാണ് എന്ന രീതിയിലും അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. വിവരങ്ങൾ പറയും. എസ് കെ, നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണത്തിന് ശേഷം സംസ്ഥാനത്തെ പാർട്ടി ഓഫീസുകൾക്ക് പാർട്ടി ഓഫീസുകൾക്ക് മുന്നിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു. എന്നിട്ടും എ കെ സെൻറ്ററിന് മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ബോംബേർ ഉണ്ടാകാനുള്ള സാഹചര്യം അത് സി പി ഐ എം കേന്ദ്രങ്ങളെയും സർക്കാർ കേന്ദ്രങ്ങളെയും തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ എന്ത് വില കൊടുത്തും ഈ പ്രതികളെ പിടികൂടണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ സി പി ഐ എമ്മും മറ്റുമൊക്കെ എത്തിയിരിക്കുന്നത്. പോലീസ് അതിനനുസരിച്ച് അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ വിവാദം കൂടിയാണ് എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. കാരണം പാർട്ടി ഓഫീസുകൾക്ക് നേരെ നേരിട്ട് ആക്രമണം ഉണ്ടാകരുത് എന്നുള്ള ഒരു പൊതുധാരണ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അനൗപചാരികമായിട്ടുള്ള ഒരു നിലപാടാണ് എങ്കിൽ പോലും ആ നിലയിലായിരുന്നു അത് ലംഘിക്കപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിലാണ്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള പ്രതികരണവും ഇതിനോടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ആസൂത്രണിതമായ ആക്രമണമാണ് നടന്നത് എന്നുള്ളതാണ്. അതായത് ഇതിന് പിന്നിൽ സി പി ഐ എമ്മിൻ്റെ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അതേസമയത്ത് കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും സി പി ഐ എം പ്രവർത്തകർക്കിടയിലും ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതകളും ഏറ്റുമുട്ടലുകളും അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ സി പി ഐ എമ്മും കാണുന്നത്. ഇത് ഒരു സ്വാഭാവികമായും ഇത് കൂടുതൽ പ്രതികരണങ്ങളിലേക്കും കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ അല്പം മുൻപ് ജി ആർ അനിൽ പറഞ്ഞതുപോലെ ഇത് ഒരു കലാപാന്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമാണോ എന്നുള്ള സംശയമാണ് ഇടതു കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ എ കെ സെൻറ്ററിലേക്ക് നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വന്നു, ഒപ്പം തന്നെ എം സ്വരാജ് ഉൾപ്പെടെയുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. ഇന്ന് വെള്ളിയാഴ്ച സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഭവസ്ഥലം സന്ദർശിക്കുമെന്നുള്ളതാണ്. 9 മണിക്ക് ശേഷം അദ്ദേഹം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഒരു പക്ഷേ ലഭ്യമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ഇടതുമുന്നണിയുടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് എ കെ സെൻറ്റർ. അതുകൊണ്ട്
തന്നെ ഇന്നലെ രാത്രി തന്നെ കാനം ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. അല്പം മുൻപ് മന്ത്രി റോഷി അഗസ്റ്റൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ എത്തുകയും ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഇനിയുള്ള മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രാത്രി വൈകിയും വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നു വന്നത്. സമാധാനപരമായി പ്രതിഷേധിക്കണം എന്ന ആഹ്വാനമാണ് LDF കൺവീനർ EP ജയരാജൻ അണികൾക്ക് നൽകിയിരിക്കുന്നത്. എങ്കിൽ പോലും പലയിടങ്ങളിലും കല്ലേറുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് കോട്ടയം DCC ഓഫീസിന് നേരെയും മറ്റുമൊക്കെ കല്ലേറുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷ കൂടുതൽ കർശനമാക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ഭരണ നേതൃത്വം പോലീസിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു, നേതാക്കൾ ആകെ AK സെന്ററിനകത്തുണ്ട്. TP രാമകൃഷ്ണൻ, മുൻ മന്ത്രി TP രാമകൃഷ്ണൻ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഒപ്പം ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അവരെല്ലാവരും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ നേതാക്കൾ അല്പസമയത്തിനകം തന്നെ വീണ്ടും AK സെന്ററിലേക്ക് എത്തും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇന്ന് വാർത്താസമ്മേളനം നടത്തി തന്നെ ഇക്കാര്യത്തിൽ CPIMന്റെ ഒരു നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അപ്പോഴും പ്രശ്നം നേരത്തെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിൽ ഇപ്പോഴും ഈ ഒരു അക്രമം നടത്തിയയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എങ്കിൽ പോലും ആദ്യത്തെ ഒരു CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രതിയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളിടത്ത് ഒരു വലിയ പ്രതിസന്ധി ഭരണ തലത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്, പോലീസ് തലത്തിലും സൃഷ്ടിക്കുന്നുണ്ട്. അത് എങ്ങനെ മറികടക്കാൻ കഴിയും? പോലീസ് വളരെ ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. കൂടുതൽ നേതാക്കൾ ഇപ്പോഴത്തെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ എത്തിയിരിക്കുന്നു. അത്തരത്തിൽ കൂടുതൽ നേതാക്കൾ എത്തി അവർ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. അദ്ദേഹം ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തും. എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അതിനുശേഷം ഒരു പക്ഷേ അദ്ദേഹം സാധാരണ മാധ്യമങ്ങളോട് ആ രീതിയിൽ പ്രതികരിക്കാറില്ല എങ്കിൽ പോലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുക. ഓക്കെ, താങ്ക് യു. തനീഷ് തമ്പിയാണ് തിരുവനന്തപുരം AK സെന്ററിന്റെ മുന്നിൽ നമുക്കൊപ്പം ചേർന്ന്. ഇന്നലെ രാത്രി അജ്ഞാതൻ AK സെന്ററിനെതിരെ ബോംബെറിഞ്ഞു എന്ന വാർത്തയ്ക്ക് ശേഷം നിരവധി പ്രതികരണങ്ങൾ വരുന്നു. മറ്റൊരു വാർത്തയ്ക്കായി മുംബൈ ഡൽഹിയിലേക്ക്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ശിവസേന നേതാവ് സഞ്ജയ് റാവത്തിന് വീണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സമൻസ്. ഇന്ന് തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 1034 കോടി രൂപയുടെ പാത്രാചൗൾ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നു. രാധാകൃഷ്ണൻ, വിവരങ്ങൾ. SKN പാത്രാചൗൾ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് സഞ്ജീറത്തിൻ്റെ പേരിലുള്ള ഭൂമികൾ ഏതാണ്ട് ഏപ്രിൽ മാസം ED കണ്ടുകിട്ടിയിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണമെന്നാണ് ED പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയമായിട്ടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ. ആ ഘട്ടത്തിൽ ഉദ്ധവ് താക്കറെയുടെ നാവായി രംഗത്തുണ്ടായിരുന്നത് സഞ്ജയ് റാവത്ത് ആയിരുന്നു. ആ മഹാവികാസ് അഘാഡി സർക്കാരിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ തന്നെ മഹാവികാസ് അഘാഡിയെ പ്രതിരോധിച്ചുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും രംഗത്ത് നിൽക്കുന്നതും സഞ്ജയ് റാവത്താണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സഞ്ജയ് റാവത്തിന് ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നത് വിഷയത്തിന് രാഷ്ട്രീയ ഛായ നൽകുന്നുണ്ട്. ഇത് പ്രതികാര നടപടികളുടെ ഭാഗമായിട്ടാണ് എന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹാജരാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശിവസേന അടിയന്തരമായൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരത്ത് AK സെന്ററിൽ അല്പനിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരും. അദ്ദേഹം ഇതുവരെ ഈ അത്യാഹിതം ഈ ബോംബെയർ ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഇതുവരെ AK സെന്റർ സന്ദർശിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളുമായി തനേഷ് തമ്പി AK സെന്റർ മുന്നിൽ നിന്ന് ചേരുന്നു. തനേഷ് തമ്പി, മുഖ്യമന്ത്രി ഏത് സമയത്തായിരിക്കും എത്തിച്ചേരുക? എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ? SKN ഇതാ മുഖ്യമന്ത്രി എത്തിച്ചേരുന്നു. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ മുഖ്യമന്ത്രിയുടെ 1st നമ്പർ സ്റ്റേറ്റ് കാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇതാ AK സെന്ററിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അവിടെ അദ്ദേഹം ഇറങ്ങും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സംഭവം നടന്ന സ്ഥലം അദ്ദേഹം സന്ദർശിച്ചിട്ടില്ല. അതാ മുഖ്യമന്ത്രി ഇറങ്ങുകയാണ്. മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അദ്ദേഹം ഇതാ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് സന്ദർശിക്കാൻ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 11:30 ശേഷം വിവിധ നേതാക്കൾ ഇവിടെ സന്ദർശിക്കുകയും പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ AK സെന്ററിൽ ഇന്നലെ ബോംബെയർ ഉണ്ടായ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടം സന്ദർശിക്കാൻ ഉള്ള നീക്കം നടത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. മുഖ്യമന്ത്രി പതിവില്ലാത്ത ഒരു കാഴ്ചയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ AK സെന്ററിന് മുന്നിൽ ഇറങ്ങി ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം മന്ത്രി GR അനിൽ, അതുപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ
മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, മന്ത്രിമാർ എന്നിവരെല്ലാം ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ സ്ഥലം സന്ദർശിക്കുകയാണ്. ഏതായാലും വളരെ ഗൗരവത്തോടു കൂടിയാണ് സി പി ഐ എം ഈ ഒരു വിഷയത്തെ കാണുന്നത്. ഇത് വളരെ ആസൂത്രിതമാണ് എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന ആരോപണം ഉന്നയിച്ചത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ്. അതിനുശേഷം മറ്റു നേതാക്കളും ഇത് ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിത ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമാണ് സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുഖ്യമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കുകയാണ്. ഇവിടെ ഈ സ്ഫോടക വസ്തു വീണ ഇടം അത് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ സ്ഥലത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ ജി ആർ അനിൽ എന്നിവർ ഒപ്പമുണ്ട്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷ് ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ട്. ഒപ്പം തന്നെ സി പി ഐ എം ആസ്ഥാനമായ എ കെ സെന്ററിന്റെ സെക്രട്ടറി ബിജു കണ്ടക്കയുണ്ട്. ഇവർ ഈ സംഭവം നടന്ന സാഹചര്യം മുഖ്യമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഗുരുതരമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ നീക്കം. ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കൂടി മുഖ്യമന്ത്രിക്ക് അരികിലേക്ക് വരികയാണ്. അദ്ദേഹം ആണ് ഇന്നലെ ഈ സംഭവമുണ്ടായ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം എ കെ സെന്ററിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗമുണ്ട്. പതിവായി ഈ സെക്രട്ടറി യോഗത്തിന് മുഖ്യമന്ത്രി വെള്ളിയാഴ്ചകളിൽ എ കെ സെന്ററിലേക്ക് എത്താറുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം വരുന്നത് കുറച്ച് നേരത്തെയാണ് എന്ന് മാത്രമല്ല, ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വന്ന് എ കെ സെന്ററിൻ്റെ മുന്നിൽ വാഹനം ഇറങ്ങുകയും അതിനുശേഷം നടന്ന് ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്യുകയായിരുന്നു. ആ സംഭവസ്ഥലം അവിടുന്നുള്ള വിശദാംശങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് നേതാക്കൾ വിശദീകരിച്ചു കൊടുത്തു, പോലീസും വിശദീകരിച്ചു കൊടുത്തു. ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോൾ എ കെ സെന്ററിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ലഭ്യമാകുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പാർട്ടി ഓഫീസുകളിൽ സുരക്ഷ കർശനമാക്കി, അതിന് പുറമെ തന്നെ എ കെ സെന്ററിനകത്തും ആ നിലയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിച്ച് നടന്നതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇതിനു മുൻപ് തന്നെ ഇവിടെ സംഭവസ്ഥലം സന്ദർശിച്ചതിന് ശേഷം അകത്തേക്ക് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോഴും അവിടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ദൂരെ. മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവർ മടങ്ങി വരികയാണ്. ഏതായാലും ഈ ഒരു വിഷയം, അതൊരു സംഭവം, അത് വളരെ ആസൂത്രിതമായ ഒരു സംസ്ഥാനത്ത് കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നാണ് സി പി ഐ എം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് സി പി ഐ എം കാണുന്നു. ഒരുപക്ഷെ ആ നിർദ്ദേശം പോലീസിനും, പ്രത്യേകിച്ച് ആരാണ് ഈ ഒരു കൃത്യം നടത്തിയത്, അവരെ എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടത്ത് തന്നെയാണ് ഇന്നലെ ഈ സംഭവം നടന്നത്. ഒരു രാത്രി 11 കൂടി ഉണ്ടായ ഈ സംഭവത്തിൻ്റെ ഞെട്ടലാണ് ഇപ്പോഴും രാഷ്ട്രീയ കേരളം. കാരണം സി പി എമ്മിൻ്റെ ആസ്ഥാനത്തേക്ക് ഒരു ബോംബേർ ഉണ്ടാവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതികരണങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. അപ്പോഴും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളല്ലാതെ മറ്റ് അക്രമ സംഭവങ്ങളിലേക്ക് ഒരാളും കടക്കരുത് എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരത്തിലുള്ള മറ്റു രീതിയിലുള്ള റിപ്പോർട്ടുകളൊന്നും ലഭ്യമാകുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ പോലും കടുത്ത രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഈ സംഭവം വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. തനേഷ് തമ്പിയാണ് തിരുവനന്തപുരം എ കെ സെന്ററിൽ നമുക്കൊപ്പം ചേർന്നത്. എ കെ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തുന്നു എന്നു മാത്രവുമല്ല, ഒരുപക്ഷെ ഇന്നലെ രാത്രി ബോംബേർ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി എ കെ സെന്ററിൽ എത്തുന്നത്. വളരെ വേഗത്തിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് എ കെ സെന്റർ വേദിയാകുന്നു. എന്തൊക്കെയായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ എ കെ സെന്ററിൽ നിന്ന് നേതാക്കന്മാർ പ്രതികരിക്കുക എന്നുള്ള കാര്യം ആദ്യം പുറത്തുവിടാൻ എല്ലാവിധമായ സാങ്കേതിക സജ്ജീകരണങ്ങളും 24 ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ 31 നിമിഷങ്ങൾക്കകം അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പ്രത്യേകിച്ചും കരിങ്കടലിലെ തന്ത്രപ്രധാനമായ സ്റ്റേക്ക് ഐലൻഡിൽ നിന്ന് റഷ്യ പിന്മാറിയതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിജയം ആഘോഷിച്ച ഉക്രൈൻ സേന റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 10 കൊല്ലപ്പെട്ടുവെന്ന വാർത്തയും വരുന്നു ഈ വേളയിൽ. പി പി ജെയിംസ് ഈ വാർത്തകളെ അവഗാഹത്തിൽ പരിശോധിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഈ വാർത്തകൾ വരുന്നതൊന്നും അത്ര സുഖകരമല്ലല്ലോ, റഷ്യയ്ക്കും അത്ര സുഖകരമായി തോന്നുന്നില്ല. ബ്ലാക്ക് സീ നിന്നൊക്കെ പിന്മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ അവർക്ക്. എസ് കെ, ഒരുപക്ഷെ കേരളത്തിൽ എ കെ ജി സെന്ററിന് നേരെ ബോംബേർ നടന്നതിന്റെ വാർത്തയിൽ നിന്ന് നേരെ നമ്മൾ ഉക്രൈനിലേക്ക് പോവുകയാണ്. ഉക്രൈനിൽ കഴിഞ്ഞ 4 യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ റഷ്യയ്ക്ക് ഒരു തിരിച്ചടി ഏൽക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. റഷ്യ വിജയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കിഴക്കൻ ഉക്രൈനിൽ ഇപ്പോഴും റഷ്യൻ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ വിജയങ്ങൾ
ഉക്രൈനെ പോലൊരു രാജ്യത്തിനെ തേടി വരുന്നു എന്നുള്ളത് വലിയ വാർത്താമാധ്യമങ്ങളിൽ വലിയ വാർത്തയാവും. പ്രത്യേകിച്ച് റഷ്യയെ അപേക്ഷിച്ച് വളരെ ചെറിയ ശക്തിയാണ് ഉക്രൈൻ. ഉക്രൈൻ സേനയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്മാറ്റം കൂടിയാണ്. റഷ്യ വളരെ തന്ത്രപ്രധാനമായ കരിങ്കടലിലെ സ്നേക്ക് ഐലൻഡിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത പറയണമെങ്കിൽ എസ് കെ എൻ, കരിങ്കടലിലെ ഏതാണ്ട് 22 കിലോമീറ്റർ മാറിയാണ് ഈ ദ്വീപ് ഉള്ളത്. ഈ ദ്വീപിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ തന്നെ February 24 റഷ്യൻ സേന ആക്രമിച്ചപ്പോൾ തന്നെ സ്നേക്ക് ഐലൻഡ് പിടിച്ചെടുക്കാൻ ചെന്നിരുന്നു. മോസ്കോ എന്ന വലിയ ഫ്ളാഗ്ഷിപ്പിലാണ് ചെന്നത്. പക്ഷെ അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പട്ടാളക്കാർ ഇത്ര വലിയ കപ്പൽ വന്ന് ഒരുപാട് സൈനികരായിട്ട് വന്നപ്പോൾ അതിനെ ചീത്ത വിളിച്ച് എൻ്റെ രാജ്യത്തിനെ കീഴടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറുത്ത് നിൽക്കുകയും അവരെ വെടിവെച്ച് കൊന്ന ശേഷമാണ് ഐലൻഡ് കീഴടക്കിയത്. ഈ കപ്പൽ മുക്കുമെന്നുള്ള രീതിയിൽ അവർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് മോസ്കോ എന്ന റഷ്യയുടെ ഏറ്റവും വലിയ കപ്പൽ മുക്കിയാണ്, അല്ലെങ്കിൽ അത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞാണ് ഉക്രൈൻ സേന തിരിച്ചടിച്ചത്. എന്തായാലും അതിന് അങ്ങനെ വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. അവിടെ നിന്ന് ആ സ്നേക്ക് ഐലൻഡിൽ നിന്നാണ്, അവിടെ പാമ്പൊന്നുമില്ല പക്ഷേ സ്നേക്ക് ഐലൻഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് റഷ്യ പറയുന്നത് ഇത് ഞങ്ങളുടെ ഒരു പിന്മാറ്റം മാത്രമാണ്. പ്രത്യേകിച്ച് 2,20,00,000 ടൺ ഗോതമ്പ് കെട്ടിക്കിടക്കുന്നുണ്ട് ഉക്രൈൻ തുറമുഖ നഗരങ്ങളിൽ. അപ്പോൾ അവിടെ നിന്ന് ഇത് കൊണ്ടുപോകാൻ ഒരു വഴിയൊരുക്കുക ഗുഡ്വിൽ ജെസ്റ്ററാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വളരെ ടാർഗറ്റഡ് ഏരിയ ആണ്. ഏത് സമയത്ത് ഇത് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപാട് തവണ ഉക്രൈൻ സേന ആക്രമണം അയച്ചു വിട്ടു, ഡ്രോൺ വഴി, അതുപോലെ വ്യോമാക്രമണം, കടൽ വഴിയൊക്കെ ആക്രമണം വന്നപ്പോൾ സഹികെട്ടാണ് റഷ്യൻ സേന പിന്മാറിയതെന്ന് പറയുന്നത്. എന്തായാലും ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം കരിങ്കടലിൽ ഒരു വാതായനം തുറന്നു കിട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാശ്ചാത്യ ശക്തികളുടെയൊക്കെ ഒരുപാട് യന്ത്രത്തോക്കുകളും മിസൈലുകളൊക്കെ കിട്ടിയ ശേഷം ഉക്രൈൻ സേന വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് കൂടി കാണേണ്ടി വരും. അതേസമയം മൈക്കിലോവിലും കിഴക്കൻ ഉക്രൈനിലും ഈ മണിക്കൂറുകളിൽ റഷ്യൻ സേന നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്രമണം തുടരുകയാണ്. കിഴക്കൻ ഉക്രൈൻ പിടിച്ചടക്കാനുള്ള ശ്രമം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. എസ് കെ ജെയിംസെ, മറ്റൊരു കാര്യം ഈ ഹോങ്കോങ്ങിൻ്റെ പ്രശ്നമാണ്. ഹോങ്കോങ്ങിലെ ജൂബിലി ആഘോഷത്തിൽ ചൈനീസ് പ്രസിഡന്റ് പങ്കെടുത്തു, മാത്രമല്ല പൂർണ്ണമായും ഹോങ്കോങ് ചൈനീസ് നിയന്ത്രണത്തിലായി എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. എസ് കെ, ചൈനയുടെ ഒരു പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഹോങ്കോങ് പോയി എന്നതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഇതായിട്ട് കൂടിയാണ് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ് നേരിട്ട് ഹോങ്കോങ്ങിൽ ഹൈസ്പീഡ് ട്രെയിനിലെത്തിയത്. അദ്ദേഹം ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം 2020 ഏതാണ്ട് 2.5 വർഷമായിട്ട് അദ്ദേഹം ഇതുവരെ ചൈനയുടെ ബെയ്ജിംഗ് വിട്ടു പോയിട്ടില്ല. അദ്ദേഹം പൂർണ്ണമായിട്ട് ഐസൊലേഷനിലാണ് കഴിഞ്ഞിരുന്നത്. ചൈനയുടെ ഒരു ഭാഗത്തേക്കും പോയിട്ടില്ല അദ്ദേഹം. ഒരു പക്ഷേ ചൈന വിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഹോങ്കോങ്ങൊക്കെ ആദ്യമായിട്ടാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. എന്തായാലും ഇതൊരു ഒരു തരത്തിൽ ഹോങ്കോങ് ഞങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലായ എന്ന പ്രഖ്യാപനമാണ്. 25th ആഘോഷമായിരുന്നു ഹോങ്കോങ്ങിൽ നിന്ന് ചൈന, ഹോങ്കോങ് ചൈന ബ്രിട്ടനിൽ നിന്ന് ഏറ്റെടുത്തിട്ട് 25 വർഷം തികയുന്നു. ഇന്ന് July 1 അവസാനത്തെ ബ്രിട്ടീഷ് കപ്പൽ കടന്നുപോയത് ഈ ദിവസമാണ്. അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ 50 വർഷം തികയുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ സ്വയംഭരണാവകാശം എടുത്തു കളയാൻ കരാറിൽ പറഞ്ഞിരുന്നത്. പക്ഷേ 25 വർഷം എത്തുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഹോങ്കോങ് പിടിച്ചടക്കിയിരിക്കുന്നു. ഇതിനെതിരെ ബ്രിട്ടനും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടുത്തെ ജനാധിപത്യം തകർത്തു, ജനാധിപത്യ പ്രക്ഷോഭകരെ ജയിലിലടച്ചു, ആപ്പിൾ പോലെയുള്ള പത്രങ്ങളൊക്കെ പൂട്ടി അതിൻ്റെ ജിംലായ് എന്ന അതിൻ്റെ ഉടമയെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു. ജനാധിപത്യ പ്രക്ഷോഭകരൊക്കെ ബ്രിട്ടനിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ രക്ഷപ്പെട്ടു പോകേണ്ട അവസ്ഥയുണ്ടായി. കംപ്ലീറ്റ് ഹോങ്കോങ് ഇപ്പോൾ ചൈനയുടെ ഒരു ഭാഗമായി തീർന്നു എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് വരുന്നത്. എന്തായാലും ഇതിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഹോങ്കോങ് ഈ ഒരു തരത്തിലും ചൈനയുടേതല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മാറില്ല എന്ന് മാത്രമല്ല, അവിടെ അടിച്ചൊതുക്കാനായിട്ട് ചൈനീസ് ഭരണകൂടം നിയോഗിച്ചിരുന്ന പട്ടാളവും പോലീസിൻ്റെയൊക്കെ അധിപനായിരുന്ന ഓഫീസർ ജോൺ ലി അവിടെ അധികാരമേറ്റിരിക്കുന്നു. അദ്ദേഹമാണ് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ്. കാരി ലാം എന്ന ഇതുവരെ ഇതിരുന്ന വനിതാ നേതാവ് പിൻവാങ്ങിയിരിക്കുന്നു. ഇനി മുതൽ കുറച്ചും കൂടി വളരെ ശക്തമായിട്ടുള്ള ഭരണമായിരിക്കും അവിടെ നടക്കുന്നത്. ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഒന്നും അനുവദിക്കില്ല. കനത്ത സുരക്ഷയാണ്. 10,000 സൈന്യവും അതുപോലെ പോലീസുമാണ് ഹോങ്കോങ്ങിലുള്ളത്. ഒരു തരത്തിൽ ഈച്ച പോലും കടക്കരുത് എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഒരു പ്രതിഷേധം പോലും ഉയരരുത്. ആ തരത്തിൽ ഹോങ്കോങ് മാറിയിരിക്കുന്നു. എസ് കെ ജെയിംസ്, അമേരിക്കൻ പ്രസിഡന്റ് ചില അധികാരങ്ങൾ അമേരിക്കൻ സുപ്രീം കോടതി എടുത്തു കളഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഊർജ്ജ സ്രോതസ്സുകൾ നിരോധിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് കൽക്കരി ഖനിയിലെ കാര്യങ്ങൾ ഉൾപ്പെടെ നിരോധിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് അവകാശമാണ് ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി നിയന്ത്രിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ ഡെവലപ്മെൻ്റ് ആണല്ലോ. എസ് കെ എൻ,
പ്രത്യേകിച്ച് കൺസർവേറ്റീവുകൾക്ക് പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻസിന് മുൻതൂക്കമുള്ള ഒരു സുപ്രീം കോടതിയാണുള്ളത്. 6 പേർ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ നിയോഗിച്ചവരും 3 പേർ മാത്രമാണ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജോ ബൈഡന്റെ പാർട്ടി നിയോഗിച്ചിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിമാർ. അതുകൊണ്ട് തന്നെ 6-3 എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നയമനുസരിച്ചുള്ള പല കാര്യങ്ങളാണ് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നത്. ഒരു തരത്തിൽ തോക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ സെനറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ തോക്ക് കൈവശം വയ്ക്കാനുള്ള അധികാരത്തിന് അനുകൂലമായിട്ട് വിധിച്ചു. അതുപോലെ തന്നെ അബോർഷൻ 1973 മുതൽ ഗർഭചിത്രത്തിലുള്ള അധികാരം അവിടുത്തെ വനിതകൾക്കുണ്ടായിരുന്നു. അത് സുപ്രധാനമായ വിധിയിലൂടെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അട്ടിമറിച്ചിരുന്നു, അല്ലെങ്കിൽ അത് തിരിച്ചുവെച്ചു. സ്വാഭാവികമായിട്ട് അതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ സുപ്രീം കോടതിയുടെ വിധിയെ കാണാനായിട്ട്. ജോ ബൈഡന്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ജോ ബൈഡൻ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പേരിൽ ഈ കോൾ അടക്കമുള്ള കൽക്കരി അടക്കമുള്ള കാർബൺ എമിറ്റ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂവൽസ് പെട്രോൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും ഉൽപ്പാദനം കുറച്ചുകൊണ്ടുവന്ന് 2030 നിരോധിക്കണമെന്നുള്ള വാദഗതിക്കാരാണ്. പക്ഷേ മറ്റ് ഫ്യൂവൽ ഗ്രീൻ ഫ്യൂവലൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വലിയ കോസ്റ്റ് വരുമെന്നുള്ളത് കൊണ്ട് പല 19 സംസ്ഥാനങ്ങൾ റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങൾ ഇതിനെ എതിർത്തിരുന്നു. അവർ കോടതിയിൽ പോയി. കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ ഇത് പറഞ്ഞ പോലെ കാലാവസ്ഥ വ്യതിയാനത്തിന് അനുകൂലമായി അമേരിക്ക എടുക്കുന്ന നിലപാടുകൾക്ക് വലിയ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ എസ്കെ വളരെ ചരിത്രപ്രധാനമായ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ 233 ചരിത്രത്തിലാദ്യമായി ഒരു കറുത്ത വംശജയായ വനിത അവർ അവിടെ സുപ്രീം കോടതി ജഡ്ജിയായി ഈ മണിക്കൂറുകളിൽ സ്ഥാനമേറ്റിരിക്കുന്നു. കേതൻ ജി ബ്രൗൺ ഒരുപക്ഷെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനു മുമ്പ് ഒരാൾ മാത്രമേ കറുത്ത വംശജരായിട്ടുള്ള ഒരാൾ മാത്രമേ സുപ്രീം കോടതിയിലായിട്ടുള്ള അതൊരു പുരുഷനാണ്, കറുത്ത വംശജനാണ്. കറുത്ത വംശജ ആദ്യമായിട്ടാണ് അമേരിക്ക പോലെ ഏറ്റവും കൂടുതൽ പുരോഗമനവാദം പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കറുത്ത വംശജ സുപ്രീം കോടതിയിൽ എത്താൻ 233 എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സംഭവമായിരിക്കും. എസ് കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഇസ്രയേലിലെ തെരഞ്ഞെടുപ്പിൻ്റെ കേളികുട്ടമായിരുന്നു എന്ന് മനസ്സിലാകുന്നതോടെ പുതിയ പ്രധാനമന്ത്രി അധികാരമേറ്റിരിക്കുന്നു, പാർലമെന്റ് പിരിച്ചുവിട്ടു. എന്താണ് ഇസ്രയേലി രാഷ്ട്രീയം? എസ് കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 5 തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ പിരിച്ചുവിട്ടു ഇസ്രായേലി പാർലമെൻ്റ് ആയിട്ടുള്ള നെസറ്റ്. അവിടെ പുതിയ പ്രധാനമന്ത്രിയായി, ഒരുപക്ഷെ കാവൽ പ്രധാനമന്ത്രി എന്ന് നമുക്ക് പറയാൻ പറ്റും, യായിർ ലാപിദ്. അദ്ദേഹം ഇതുവരെ വിദേശകാര്യമന്ത്രിയായിരുന്നു. കരാർ അനുസരിച്ച് നഫ്താലി ബെന്നറ്റ് പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിട്ട് തുടരുകയായിരുന്നു. അദ്ദേഹം ഇതാ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുന്നു. ഇതിൽ ആകെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം, എസ് കെ എൻ, യായിർ ലാപിഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മിതവാദിയാണ്. അദ്ദേഹം പാലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലും ഒരു കാവൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തുവെന്ന് വരില്ല. പക്ഷെ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വന്നാൽ ഈ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് മറ്റ് നേതാക്കളൊന്നും അങ്ങനെയല്ല. ബെഞ്ചമിൻ നെതന്യാഹു വലതുപക്ഷ തീവ്രവാദിയാണ്. നെഫ്താലി ബെന്നറ്റ് വലതുപക്ഷ തീവ്രവാദിയാണ്. പക്ഷേ യായിർ ലാപിദ് അദ്ദേഹത്തിന് ഈ പാലസ്തീൻ പ്രശ്നം 2-സ്റ്റേറ്റ് തിയറി, ഇസ്രായേൽ ഒരു രാജ്യം പാലസ്തീൻ ഒരു രാജ്യം എന്നുള്ള വാദത്തോട് യോജിക്കുന്ന ആളാണ്. അത് ഇസ്രായേലിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അതിനോട് യോജിക്കുന്നില്ല. ഇത് യോജിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. പിന്നെ ജെറുസലം ക്യാപിറ്റലാക്കുന്നതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ബാക്കിയുള്ളത്. എന്തായാലും ഇസ്രായേലിലെ പുതിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ തുടക്കം കുറിക്കാൻ യായിർ ലാപിദിന് കഴിയും എന്നാണ് പ്രതീക്ഷയുള്ളത്. എസ് കെ, താങ്ക് യു. വി പി ജെയിംസ്, ഇനി അന്താരാഷ്ട്ര വാർത്തകൾ നമുക്ക് നാളെ പരിശോധിക്കാം ഇതേ പരിപാടിയിൽ. വെൽക്കം ബാക്ക്, എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. തിരുവനന്തപുരത്ത് എ കെ സെന്ററിൽ ബോംബെറിഞ്ഞതിന് പിന്നാലെ തൃശൂരിലും കോട്ടയത്തും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമം നടന്നു. കോഴിക്കോട് വൈക്കലാശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. തൃശൂർ കുട്ടനല്ലൂരിൽ കോൺഗ്രസ് ഓഫീസിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ തകർത്തു. കോട്ടയത്ത് സി പി എം പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ ഡി സി സി ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. ഓഫീസിന് നേരെയുണ്ടായ ആക്രമണം പോലീസ് സംരക്ഷണയിലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആരോപിച്ചു. പോലീസിന് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ പ്രതികളുടെ വിഷ്വൽ തങ്ങൾ നൽകാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവകാശപ്പെട്ടു. വെളുപ്പിന് 2:30 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനെതിരെ ആക്രമണം ഉണ്ടായത്. ആക്രമിക്കാൻ വന്ന ഗുണ്ടകൾ പോലീസ് സംരക്ഷണത്തിലാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യം. ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്ന ഹാബിച്വൽ ഒഫൻഡറായിട്ടുള്ള ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനമൊക്കെ നടന്നത്. ഇതിന് വിഷ്വൽസ് പോലീസിൻ്റെ കയ്യിലുണ്ടാകും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വിഷ്വൽസ് കൊടുക്കാൻ തയ്യാറാണ്. എ കെ ജി സെൻ്ററിൽ എവിടെ, കോട്ടയത്തേക്ക് ഡി സി സി ഓഫീസ് എവിടെ എന്നാൽ പിന്നെ എ കെ ജി സെൻ്ററിൻ്റെ തൊട്ടപ്പുറത്തുള്ള കോൺഗ്രസ് ഓഫീസുകളുണ്ടല്ലോ, അവിടെയൊന്നും പോയില്ലല്ലോ.
അപ്പോൾ അതല്ല, അത് കഴിഞ്ഞ് 160 കിലോമീറ്റർ അകലെയുള്ള കോൺഗ്രസ് ഓഫീസിനിട്ടാണ് എറിയുന്നത്. എ കെ ജി സെന്ററിന്റെ പേരാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു? പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു പല സ്ഥലങ്ങളിലും. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മനീഷ് മഹിബാലും കോഴിക്കോട് നിന്ന് സുധീഷ ധർമ്മനും തൃശ്ശൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുന്നു. ആദ്യം മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? പ്രതിഷേധം കടുക്കുന്നതായിട്ടാണോ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? എസ് കെ എൻ, അതായത് ഒരാഴ്ചയോളമായിട്ട് കോട്ടയത്തെ രാഷ്ട്രീയം വളരെ സംഘർഷഭരിതമാണ്. ഇരു മുന്നണികളും അല്ലെങ്കിൽ ഇരു രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം തെരുവിൽ പോർ വിളിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണെങ്കിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് കോട്ടയത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ മുകളിലത്തെ ചില്ല്, ആ ഓഫീസിൻ്റെ മുകളിലത്തെ നിലയിലെ ചില്ല് പൂർണ്ണമായും തകർക്കപ്പെട്ടത്. ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്നലെ DYFI രാത്രി ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. അതുകൊണ്ട് DYFI CPM പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് എന്താണെങ്കിലും കോൺഗ്രസ് ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC സെക്രട്ടറി കുഞ്ഞിലം പള്ളി അടക്കമുള്ള ആളുകളെ മർദ്ദിച്ച് വളരെ നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വെളിയിൽ ഇറങ്ങിയ DYFI പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ഉള്ള ആളുകൾ പറയുന്നത്. തങ്ങളുടെ കയ്യിൽ ഈ പോലീസിൻ്റെ കാവലുള്ള സമയത്ത് തന്നെയായിരുന്നു DCC ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. 2 പോലീസുകാരുടെ പാറാവാസമത്തുണ്ടായിരുന്നു. പക്ഷേ ഈ ആക്രമണത്തിന് ശേഷവും 2 പോലീസുകാരെ കൂടി അധികമായി ഈ ഓഫീസിൽ വിന്യസിപ്പിച്ചതല്ലാതെ പ്രതികളെ കണ്ടെത്താനുള്ള യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സമീപപ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വിമർശനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പ്രതികളെ പറ്റിയുള്ള കൃത്യമായ ഡീറ്റെയിൽസ് തങ്ങൾ നൽകാം, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം പോലീസിനുണ്ടോ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വെല്ലുവിളിക്കുന്നത്. എന്താണെങ്കിലും ഒരാഴ്ചയോളമായി കോട്ടയത്ത് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാകുന്നു. കളക്ടറേറ്റിൽ മാർച്ചിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരുമായി സംഘർഷമുണ്ടാകുന്നു. കോട്ടയത്തെ CPMന്റെ ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ തെരുവ് യുദ്ധം പോലെ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് ഈ ഒരു ഇതിൽ സ്വാഭാവികമായി തന്നെയും DCC ഓഫീസിൽ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം. മനീഷ് മഹിബാലാണ് കോട്ടയത്ത് നിന്ന് നമുക്കിപ്പം ചേർന്നത്. തൃശ്ശൂരിലെ കുട്ടനെല്ലൂരിൽ കോൺഗ്രസ് ഓഫീസിന്റെ പ്ലസ് ബോർഡുകൾ നശിപ്പിച്ചു എന്ന വാർത്ത വരുന്നു. ഈ സമയത്ത് സുർജിത് അയ്യപ്പത്തും കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്, ഈ വാർത്തയ്ക്ക് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചത്? എസ് കെ എൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനെല്ലൂരിലെ കോൺഗ്രസിൻ്റെ ഡിവിഷണൽ കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിലാണ്. ഈ ഇന്നലെ രാത്രി ഇവിടെ പ്രകടനം നടന്നിരുന്നു. ഈ പ്രകടനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഈ പന്തം കൊളുത്തി പ്രകടനമായിരുന്നു. ഈ പന്തത്തിൻ്റെ ഭാഗമെല്ലാം തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ, DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ശരിക്കും യഥാർത്ഥം സംഭവിച്ചത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പത്രമിടാൻ പോകുന്ന പിള്ളേരാണ് ആദ്യമായിട്ട് കണ്ടത്. അവർ നമ്മളെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വന്നു. വന്ന് നോക്കിയപ്പോൾ ഇതൊക്കെ മാധമാഷ്ട പേരിലുള്ളതാണ്, ശ്രീതുടീൻ്റെ മാധമാഷ പേരിലുള്ള കെട്ടിടമാണ്. അത് 27-ാം ഡിവിഷൻ്റെ കോൺഗ്രസ് ഓഫീസാണത്. ഓഫീസിൻ്റെ ബോർഡ് തല്ലി പിടിച്ചിട്ടുണ്ട്. പിന്നെ സേതുമാധനായിട്ട് നമുക്ക് സ്വീകരണം കൊടുക്കാനുള്ള ബോർഡുകൾ ഫ്ലക്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലക്സൊക്കെ തല്ലി പിടിച്ചു. രാത്രിയാണ് ഉണ്ടായത്, ഞങ്ങളെപ്പോഴാണ് ഉണ്ടായത് നമുക്കറിയില്ല. ആ ഫ്ലക്സ് പൊളിച്ചിട്ട് അങ്ങനെ വലിച്ചു വരി ഇവിടെ വിളിച്ചു വിളിച്ചുള്ളതാണ്. ഇത് കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളുടെ ഇത് കഴിഞ്ഞിരുന്ന ഒരു പരിപാടിയാണ്. 200 പിള്ളേർക്ക് യൂണിഫോം, പുസ്തകം, പേന, പെൻസിൽ കൊടുത്തിരുന്ന ഒരു ബോർഡ് വെച്ചിരുന്നതാണ്. അത് തല്ലി പൊളിച്ചു. ഇയാൾ വെള്ളം ഇറങ്ങുന്ന പൈപ്പാണ് ഇതൊക്കെ എടുക്കുന്ന പൈപ്പ്. ആ പൈപ്പ് വലിച്ചു പൊളിച്ചിട്ടാണ് അവർ പണി ചെയ്തത്. രാത്രി 12 മണിക്ക് ശേഷം ആയിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിൽ മുന്നേ കണ്ണിന് ചെയ്തിട്ടില്ല. ആ ബോർഡ് കാര്യങ്ങൾ തല്ലി പൊളിച്ചുള്ളത് ഇവിടെ അതായത് സമാധാനമായി പോകുന്ന ഒരു പ്രദേശമാണ് ഈ കുട്ടനല്ലൂർ എന്ന് പറഞ്ഞാൽ. മറ്റുള്ള പല സ്ഥലങ്ങളിലും പല അലമ്പുകളും നടന്നാലും കുട്ടനല്ലൂരിനെ സംബന്ധിച്ച് അത് ഇതൊരു ആദ്യത്തെ ഒരു അനുഭവമാണ്. അതെന്നുവെച്ചാൽ വളരെ സമാധാനം. CPMO കോൺഗ്രസോ BJP ഒന്നുപോലെ കൈകോർത്ത് നടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഫ്ലക്സ് ബോർഡുകളെല്ലാം തന്നെ തകർത്തിട്ടുണ്ട്. മാത്രമല്ല കൊടി തോരണങ്ങൾ തകർത്തിട്ടുണ്ട്, വെള്ളം പോകുന്ന പൈപ്പ് തകർത്തിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു അക്രമ സംഭവമാണ് ഇന്നലെ രാത്രി അരങ്ങേറിയത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചിത്രമടക്കം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങളൊന്നും ഈ സമീപത്ത് CCTVകളില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതും പ്രതിസന്ധിയാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്കെയൻ, ഓക്കെ, താങ്ക് യു. സുജിത് അയ്യപ്പത്താണ് തൃശ്ശൂരിൽ നിന്ന് ചേർന്നത്. ഇനി കോഴിക്കോട് വൈക്കിലശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്ന വാർത്ത വരുന്നുണ്ട്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് സുധീഷ ധർമ്മൻ കൂടി ചേരുന്നു. സുധീഷ, ഗുഡ് മോർണിംഗ്, പറയൂ.
ഗുഡ് മോർണിംഗ് എസ് കെ. കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും വൈക്കിലശ്ശേരിയിൽ കോൺഗ്രസ് സ്തൂപങ്ങളും കൊടിമരങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഓഫീസിന്റെ നേരെ കല്ലേറ് ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. ഒപ്പം കോഴിക്കോട് മുഖദാറിൽ കോൺഗ്രസ് ഓഫീസിലെ കസേരകളും ഒപ്പം മേശകളും ഒക്കെ തന്നെ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണുള്ളത്. ഇവിടെയുള്ള കൊടി തോരണങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി എ കെ ജി സെന്ററിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ തുടർച്ചയായി തന്നെ ഇന്നലെ അതിന് ശേഷം അപ്പോൾ തന്നെ കോൺഗ്രസ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്നും വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എസ് കെ താങ്ക് യു. സുധീഷ ധർമ്മനാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. കോഴിക്കോട് വൈക്കിലശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ അക്രമം ഉണ്ടായി എന്നാണ് വാർത്ത വരുന്നത്. ഇനി കാസർഗോഡേക്ക്. കാസർഗോഡ് പ്രവാസിയുടെ കൊലപാതകത്തിൽ 3 പേർ കൂടി കസ്റ്റഡിയിലായി. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ ക്വട്ടേഷൻ സംഘത്തിലുള്ളവരാണ് പിടിയിലായതെന്നാണ് സൂചന. പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താൻ സാധ്യത. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. എസ് കെ, ഈ പ്രവാസി യുവാവ് പ്രവാസി ആയിട്ടുള്ള അബൂബക്കർ സിദ്ദിഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ 3 പേരെ കൂടിയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്, ഈ ക്വട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഇവരെ കേരള കർണാടക അതിർത്തി പ്രദേശത്തു നിന്നാണ് ഇവരെ ഇന്ന് പുലർച്ചെയോടെ പിടികൂടിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ക്വട്ടേഷൻ സംഘങ്ങളെ അറസ്റ്റ് വൈകുന്നുവെന്ന വ്യാപകമായിട്ടുള്ള ആക്ഷേപം ഉയരുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസിന് നടപടി ഉണ്ടായിരിക്കുന്നത്. 3 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഈ ക്വട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നതാണ്. ഇതിൽ നിർണായകമായത് കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്ന് പിടികൂടിയ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയുണ്ട്. ആ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ 3 അംഗ സംഘം ഒളിവിൽ കഴിയുന്ന ഈ ലൊക്കേഷനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതേ തുടർന്ന് പോലീസ് നടത്തിയ വ്യാപകമായിട്ടുള്ള പരിശോധനക്കിടെയാണ് ഈ 3 പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അതിന് പുറമെ ഇവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയാൽ ഈ കേസിൽ ആകെ 5 പേർ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം പിന്നെയുള്ളത് 10 പേരാണ്. അതായത് ഈ കൃത്യത്തിൽ 15 അംഗ സംഘമുണ്ട് എന്നതാണ് പോലീസ് തന്നെ അറിയിച്ചത്. 8 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും 7 പേർ ക്വട്ടേഷൻ ഗൂഢാലോചന ഉൾപ്പെട്ടവരുമാണ്. അത്തരത്തിൽ അവശേഷിക്കുന്നവരെ ഉടൻ പിടികൂടുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ പിടികൂടിയ 3 പേരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് നമ്മോട് സംസാരിച്ചത്. ഫുട്ബോൾ പരിശീലനം ഒരു നാടിൻ്റെ പ്രശസ്തിക്ക് കാരണമായതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ശാരീരിക ക്ഷമതയ്ക്കായി തുടങ്ങിയ ഫുട്ബോൾ പരിശീലനത്തോടെ നാട് സമ്മാനിച്ചത് 4 ദേശീയ താരങ്ങളെയാണ്. ഇന്ന് അരയൻകാവുകാരുടെ പ്രധാന വിനോദമാണ് ഫുട്ബോൾ. ഇത് എറണാകുളം ആമ്പല്ലൂർ പഞ്ചായത്തിലെ അരയൻകാവിലെ ഫുട്ബോൾ മൈതാനമാണ്. ദിനം പ്രതി 100 കുട്ടികളാണ് ഇവിടെ പരിശീലനത്തിനായി എത്തുന്നത്. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രയത്നത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ജീവിതകഥയാണിത്. ശാരീരിക്ഷമതയ്ക്കൊപ്പം സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പാണ് ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോൾ പരിശീലനത്തിന് തുടക്കമിട്ടത്. ഫുട്ബോൾ പിന്നീട് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ വികാരമായി മാറുന്ന കളിയായി മാറി. കളി കാര്യമായതോടെ ജീവിതം തന്നെ ഫുട്ബോൾ കളിയാക്കി ഇവർ മാറ്റി. ഇന്ന് ഈ മൈതാനത്ത് ബൂട്ടണിഞ്ഞ 4 ചെറുപ്പക്കാർ ദേശീയ ടീമിന്റെ ഭാഗം കൂടിയാണ്. ഇവിടെ ഡെയിലി ഒരു 100 പിള്ളേര് ഫ്രീ ആയിട്ട് വന്ന് കോച്ച് ചെയ്തിട്ട് പോകണമാണ്. വിദേശത്തു നിന്ന് വന്നിങ്ങനെ കുറെ കോച്ചുമാരും അതേപോലെ തന്നെ മലപ്പുറം, നമ്മുടെ ഇവിടെ തന്നെ എറണാകുളത്തെ സീന മാഡം, അങ്ങനെ ഒരുപാട് കോച്ചുമാർ ഇവിടെ വന്ന് കോച്ചിങ് നടത്താറുണ്ട്. നമ്മുടെ ദുർഗയുടെ ക്ലബിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ കോച്ചിങ്ങോടുകൂടി ഇവിടെ നിന്നും പഞ്ചാബ് യുണൈറ്റഡ് ടീമിനകത്തിട്ട് പോയ അഭിജിത്ത് അഭിലാഷ്, ബാംഗ്ലൂർ ഡ്രീം യുണൈറ്റഡിനകത്തിട്ട് പോയ യദു കൃഷ്ണ, സ്കൂൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ ടീമിനകത്തിട്ട് ജൂനിയർ ടീമിനകത്തിട്ട് സെലക്ഷൻ കിട്ടിയ അർജുൻ ജിബ്ര, ഇതെല്ലാം നമ്മുടെ ദുർഗയുടെ കളിമുറ്റത്ത് നിന്നുകൊണ്ട് പോയ കുട്ടികളാണ്. ഇതോടെയാണ് അരയൻകാവിലെ ഫുട്ബോൾ കളിയുടെ പേരും പെരുമയും നാട് കടന്നത്. ഇന്ന് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധിയായ വിദ്യാർത്ഥികളാണ് ഫുട്ബോൾ പരിശീലനം തേടി ഈ മൈതാനത്ത് എത്തുന്നത്. പരിശീലനം നൽകുന്നവരും ചില്ലറക്കാരല്ല. ഖാന, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പരിശീലകർ വരെ ഇവിടെയുണ്ട്. ഈ ലോക്കലിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇവിടെ പരിശീലനത്തിൽ എത്തുന്നുണ്ട്. ചെയ്യുന്ന കുട്ടികളെല്ലാം വളരെ ഭംഗിയായിട്ടും
ചെയ്യുന്നുണ്ട്. അവർക്ക് തുടർന്ന് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഒരുപാട് പ്ലെയേഴ്സ് ഇവിടുന്ന് തന്നെ ഉയർന്നു വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നന്നായിട്ട് കളിക്കുന്ന പിള്ളേരുണ്ട്, പിന്നെ നമുക്ക് ബേസിക് കിട്ടാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മയുണ്ട്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന വർക്കൗട്ട് അവർ മാക്സിമം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഉയർന്നു വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇവിടുന്ന് തന്നെ നല്ലൊരു പ്ലെയേഴ്സ് ഉണ്ടാവുന്നതാണ്. സൗജന്യമായിട്ടാണ് ഫുട്ബോൾ പരിശീലനം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ വന്നു ചേർന്ന് 4 വർഷത്തോളമായി ഇവിടുത്തെ എല്ലാ കോച്ചിങ് ക്യാമ്പും അറ്റൻഡ് ചെയ്യാറുണ്ട്. വീട്ടിൽ ഫോണിൽ അടിച്ചിരുന്ന ഞങ്ങൾ പബ്ജി കളിയും നിർത്തി ഇവിടെ കോച്ചിങ് ക്യാമ്പിന് വന്നു തുടങ്ങി. നല്ലൊരു അനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കുറേ സൗഹൃദങ്ങൾ കിട്ടി, പുതിയ കോച്ചുകളെ കണ്ടുമുട്ടി, കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് ഈ നാടിന്റെ പ്രധാന കായിക വിനോദം കൂടിയാണ് ഫുട്ബോൾ. അരുൺ രാജ്, 24, കൊച്ചി. ഇതോടെ ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിക്കുകയാണ്. ഇനി വാർത്താധിഷ്ഠിത പരിപാടി ബ്രേക്കിംഗ് അവേഴ്സിന്റെ ഊഴമാണ്. നിങ്ങൾക്കറിയാം, എ കെ സെന്ററിന് നേരെ ബോംബെറിഞ്ഞതിന് ശേഷം സംസ്ഥാനത്തുടനീളം വ്യാപകമായ പ്രതിഷേധമുണ്ടാകുന്നു എന്ന വാർത്ത വരുമ്പോൾ ബ്രേക്കിംഗ് അവേഴ്സ് ആരംഭിക്കുന്നു. ഉന്മേഷ് ശിവരാമനും ഹാഷ്മിയും നമുക്കൊപ്പം ചേരുന്നു. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുക നാളെ രാവിലെ 7 മണിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.